സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാറേക്കാടിൽ തോമസ് അച്ഛൻ്റെ സിൽവർ ജൂബിലി ആഘോഷമാണ്. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ് ജനുവരി മാസം 2ാം തീയതി 2021. ഈ അവസരത്തിൽ അച്ഛനെ ഞാൻ സിൽവർ ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛനിലൂടെ അച്ഛനും അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ ഇടവകളിലും രൂപതയ്ക്കും നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒത്തിരിയേറെ കാര്യങ്ങൾക്കായിട്ട് അച്ഛന് നന്ദി പറയേണ്ടതുണ്ട്. അച്ഛന് ഞാൻ ഒരിക്കൽ കൂടി സിൽവർ ജൂബിലി മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് പാറേക്കാട്ടിലച്ഛൻ പ്രകാശപൂരിതമായി 25 വർഷങ്ങൾ. പാലാരൂപതയുടെ ഭാഗമായ എറണാകുളം ജില്ലയിൽ പിറവം മുളങ്കുളം ഇടവകയിൽ നിന്നും 1950 കാലഘട്ടത്തിൽ ദക്ഷിണ കന്നഡയിലെ പുത്തൂർ താലൂക്കിൽപ്പെട്ട കടബ കുട്ടപ്പാടി എന്ന സ്ഥലത്ത് കുടിയേറിപ്പാർത്ത പാറേക്കാട്ടിൽ ജോസഫ് ഏലിയമ്മ ദമ്പതികളുടെ മകനായി 1968 May 20 തോമാച്ചൻ പൂജാതനായി. ജോയി, ചാക്കോച്ചൻ, അപ്പച്ചൻ, രാജു, കുര്യാച്ചൻ, പോൾസൺ എന്നീ സഹോദരന്മാരും മേരി, ഗ്രേസി, സിസ്റ്റർ മേഴ്സി എസ് എച്ച് എന്നിവർ സഹോദരിമാരുമാണ്. ഗോളിയടക്ക കടബ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും നൂജിബാലത്തില ബദനി ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായതിനു ശേഷം 1985 തലശ്ശേരി സെന്റ് ജോസഫ് മൈനസ് സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. വൈദിക പരിശീലന ഭാഗമായ റീജൻസി തലശ്ശേരി രൂപതയുടെ ചെമ്പേരി എസ്റ്റേറ്റ്, ബെൽത്തങ്ങാടി, സെന്റ് ലോറൻസ് ഇടവക എന്നിവിടങ്ങളിൽ നിർവഹിച്ചു. തുടർന്ന് കോട്ടയം വടവാതൂർ സെന്റ് തോമസ് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം പൂർത്തിയാക്കുകയും 1996 January 2 തലശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ജോർജ് വലിയമറ്റം പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തലശ്ശേരി രൂപതയിൽപ്പെട്ട കാഞ്ഞങ്ങാട്, പടന്നക്കാട്, ഗുഡ്ഷപ്പേട് ഇടവകയിൽ സഹവികാരിയായി ചാർജ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് പാറേക്കാട്ടിലച്ഛൻ തൻ്റെ വൈദിക ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു. ഇവിടെ സേവനം ചെയ്യുമ്പോഴാണ് അവിടുത്തെ വിശ്വാസികളായ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി ചായോത്തെന്ന സ്ഥലത്ത് അവർക്കായി ദൈവിക ശുശ്രൂഷ ആരംഭിച്ചത്. പിന്നീട് പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ടൗൺ പള്ളി, കങ്കനാടി സെയിൻറ് അൽഫോൻസ പള്ളി എന്നിവിടങ്ങളിലും സഹവികാരിയായി സേവനം ചെയ്യുകയുണ്ടായി. തുടർന്ന് കൽമക്കി, ശിരൂർ, മദ്യോടി എന്നീ ഇടവകകളിൽ വികാരിയായി നിയമിതനായി. മുതൂർ ഇടവകയുടെ സാരഥ്യം ഏറ്റെടുത്ത തോമസ് അച്ഛൻ അവിടുത്തെ 5 വർഷത്തെ സേവനത്തിനിടയിൽ അതിമനോഹരമായ ദേവാലയം പണികഴിപ്പിച്ചു. കങ്ങനാടി സെന്റ് അൽഫോൺസ് പള്ളി, ഖണ്ഡിബാഗ് സെന്റ് തോമസ് പള്ളി, സിദ്ധാപുര സെന്റ് മേരീസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം സേവനം ചെയ്യുകയുണ്ടായി. ഖണ്ഡിബാഗ് പാരിഷ് ഹാളിന്റെ 2-ാം നിലയുടെ നിർമ്മാണം, സിദ്ധാപുരയിൽ പള്ളിമുറിയുടെ നിർമ്മാണാരംഭം, ഇവയെല്ലാം ബഹുമാനപ്പെട്ട പാറേക്കാട്ടിലച്ഛന്റെ സേവനഹാല നിർവഹണത്തിൽ പെട്ടതാണ്. കൂടാതെ ശിരൂർ സെന്റ് മേരീസ് പള്ളിയും അച്ഛൻ പണികഴിപ്പിച്ചതാണ്. നിലവിൽ തോട്ടത്താടി വിശുദ്ധ അന്തോനീസ് ദേവാലയത്തിലും കാഞ്ചാൽ സെന്റ് മേരീസ് ഇടവകയുടെയും വികാരിയായി സേവനം ചെയ്തു വരുന്നു.
സഭാമക്കളുടെ ആത്മീയ വളർച്ചയ്ക്കായി ധ്യാനം, കൗൺസിലിംഗ് എന്നിവ നടത്തുന്നതിൽ അച്ഛൻ കാണിക്കുന്ന തീഷ്ണത എടുത്തു പറയേണ്ടതാണ്. ഭൗതിക കാര്യങ്ങളിലും സഭാമക്കൾക്ക് അച്ഛൻ ഒരു മാർഗദർശിയാണ്. ഉപവാസ പ്രാർത്ഥന, ബന്ധന വിടുതൽ ശുശ്രൂഷ, സഭയുടെ പാരമ്പര്യ കൗദാശി ജീവിതത്തോടുള്ള ആഭിമുഖ്യം, ഇവയെല്ലാം അച്ഛൻ്റെ പ്രത്യേകതകളാണ്. വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധാരിയായ ബഹുമാനപ്പെട്ട അച്ഛൻ ജൂലൈ 3 നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നു. പോകുക, നേടുക, പ്രകാശിക്കുക, ഈ ആപ്തവാക്യം ഹൃദസ്ഥമാക്കി യേശുനാഥന്റെ വിളി സ്വീകരിച്ച് സഭയ്ക്കും അതിലൂടെ ക്രിസ്തുവിലേക്ക് സഭാമക്കളെ നയിച്ചുകൊണ്ട് തന്നിലെ പ്രകാശം അനേകിലേക്ക് പകർത്തിക്കൊണ്ട് 25 പിന്നിടുന്ന ബഹുമാനപ്പെട്ട തോമസ് പാറേക്കാട്ടിലച്ഛന് ബെൽത്തങ്ങാടി രൂപതയുടെ ആശംസകളും പ്രാർത്ഥനകളും ജൂബിലി മംഗളങ്ങളും നേരുന്നു. യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹവും സംരക്ഷണവും വിശുദ്ധ തോമാശ്ലീഹായുടെ മാധ്യസ്ഥവും എന്നും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.